ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ വീട്ടിലുള്ള സമയത്ത് ചെറിയൊരു പെരുന്നാൾ സൽക്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തെ ഈവനിങ് ടു നൈറ്റ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മട്ടൺ ബിരിയാണിയുടെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയമായാൽ പിന്നെ നമ്മളെ വീടിനടുത്തുള്ള കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് റോഡും നമ്മളെ വീടിൻ്റെ മുറ്റമൊക്കെ അവരെ കസ്റ്റഡിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല രസമാണല്ലോ കളിയും കണ്ട് അങ്ങനെ ഇരിക്കാനായിട്ട്. ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് നല്ല കളിയാണ് എല്ലാവരും കൂടി. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്നും കൂടി പറഞ്ഞപ്പോഴേക്കും ഭയങ്കര ആവേശമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള കുട്ടികളൊക്കെ പിന്നെ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് അവർ അത് തന്നെ നിന്നിട്ടുള്ള കളിയിലൊക്കെയാണ്. അപ്പോൾ കുറച്ച് സമയം അവരെ കളിയൊക്കെ കണ്ട് അങ്ങനെ നിന്നതിന് ശേഷം പിന്നെ ഞാൻ ബിരിയാണി റെഡിയാക്കാനുള്ള ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മട്ടണും വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മിടാൻ ആവശ്യമായിട്ടുള്ള ഉള്ളി നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഈ ഉള്ളിയുടെ കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചതാണിത്. പിന്നെ നെയ്ച്ചോറുണ്ടാക്കാനായിട്ട് ഒരു ചെമ്പിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് ക്യാരറ്റ് നന്നായിട്ട് വാട്ടി പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയും ഒരു സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ 2 കിലോ ജീര റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കിലോൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതാ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് വേറൊരു ചെമ്പ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 8 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള നന്നായിട്ട് തന്നെ ഒന്ന് വയന്ന് വരണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വയന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സവാള നന്നായിട്ട് തന്നെ വയന്ന് വന്നാലേ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ സവാള വഴറ്റിയെടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു 6 മീഡിയം സൈസ് തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി കൂടി ചേർത്തിട്ട് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരണം ഈ മസാലയിൽ കിടന്നിട്ട്. ഇപ്പോൾ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 സ്പൂൺ മുളക് ചതച്ചെടുത്തതാണ്, പച്ചമുളക്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എരിവ് അധികം ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടീൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും 1 കപ്പോളം തൈരും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുകൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ബിരിയാണിയിലേക്ക് ഓവർ മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അധികം പൊടികളൊന്നും ചേർത്തിട്ട് ഉള്ളൊരു ബിരിയാണി അല്ലത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂണോളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കുരുവും അല്ലിയും ഒന്നും കൂടാതെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മട്ടൺ വേവിച്ചതിൽ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എന്നാലേ നല്ലൊരു ടേസ്റ്റ് മസാലയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മസാല ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ മട്ടൻ വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഇത് വറ്റി വരുന്നത് വരെ ഒന്ന് ചെറിയ തീയിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു രണ്ട് മൂന്ന് പീസ് വാഴയില വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ വാഴയില വെച്ചാൽ നമ്മുടെ ഈ മസാലയിലേക്ക് ഒരുപാട് ചോറ് അങ്ങ് കൂടിപ്പോകുന്നത് ഒഴിവായി കിട്ടും. അപ്പോൾ വാഴയിലയിൽ നന്നായിട്ട് തന്നെ ഓരോ കീറി കൊടുക്കണം, എന്നാലേ മസാലയുടെ ഒരു ടേസ്റ്റ് ചോറിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ ചോറിട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്ത ലെയർ ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചോറും ഇട്ടതിന് ശേഷം നമ്മളാദ്യം ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി നന്നായിട്ട് തന്നെ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ബിരിയാണി മസാല കൂടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിലൊരു 10 മിനിറ്റോളം ഒന്ന് ദമ്മിട്ടെടുക്കാം. അപ്പോൾ ബിരിയാണിയൊക്കെ ഇവിടെ റെഡിയാകുന്ന സമയത്ത് നല്ല കളിയിലാണ് എല്ലാവരും. എല്ലാവരും കൂടി ഒരുമിച്ചെത്തുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പെൺകുട്ടികളാണുള്ളത്. എനിക്കൊരു താത്തയും 2 അനിയത്തിയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ ഒന്നും എത്താറില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ വരുമ്പോൾ ഓരോ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവല്. അപ്പം എല്ലാവരും കൂടി ആയിട്ട് നല്ല രസമാണ്. കുട്ടികളൊക്കെ നല്ലൊരു സന്തോഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അനിയത്തിൻ്റെ ചെറിയ മോളാണ്. അപ്പോൾ ഫോണിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കണ്ണും മൂക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് വിളമ്പാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഫുഡൊക്കെ വിളമ്പി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കൂടി സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സൽക്കാര വ്ളോഗിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.